രക്ഷാപ്രവർത്തനം അങ്ങനെ പ്രതിപക്ഷത്തിന് വീണ്ടും ബാധ്യതയാകുകയാണ്, നാണക്കേടും. ഏതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള യാത്രയെ ട്രോളാൻ നോക്കിയ എം വിൻസെന്റിനും കണക്കിന് കിട്ടി. വിൻസെന്റിന് മാത്രമല്ല, പ്രതിപക്ഷത്തിരുന്ന വി ഡി സതീശനടക്കം എല്ലാവർക്കും കിട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമടച്ചുള്ള മറുപടി. നവകേരള യാത്രയ്ക്ക് മുന്നിലേക്ക് എടുത്തു ചാടിയവരോട് ചെയ്തത് രക്ഷാപ്രവർത്തനം തന്നെയെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. അവരെ വാഹനത്തിനടിയിൽപ്പെടാതെ പിടിച്ചു മാറ്റിയത് തന്നെയാണ്. താൻ കണ്ട കാര്യം അതാണ്. അത് അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു, ഇനി ഭാവിയിലും അത് തന്നെ പറയും. അതാണ് ഞങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ തലകൾ താഴ്ന്നു. അദ്ദേഹം പറഞ്ഞു, ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. സർ, അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ? എന്തായിരുന്നു സംഭവിച്ചത്? എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത്? ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ? എന്താ സംശയം? സർ ഇവരെ ബഹളം വെച്ചതുകൊണ്ടോ, ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങൾ വല്ലാതെ ശബ്ദമിട്ടതുകൊണ്ടോ വസ്തുതയല്ലാതാകുമോ? പ്ലീസ്. സർ, ഇവിടെ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ. ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത? ഇ പി ജയരാജൻ എന്ന് പറയുന്നയാള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്തയാളാ. നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എഴുതി നടത്താൻ, എന്നിട്ട് അങ്ങനെ ഓരോന്ന് എഴുതിച്ച് നടക്കുകയാണ്. ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണല്ലോ. അത് തന്നെ പറയട്ടെ. അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വിറളി? ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടി വന്നാൽ? അതിന്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ട? ഇവരെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? ചാടിക്കൊണ്ടിരിക്കുന്നത്? സർ, ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ്. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ കുറ്റകരമാവും? ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാനെങ്ങനെ പറയൂ? അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലാലോ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വാർത്തകള് തീരുമാനിച്ചോളൂ, അത് വേറെ. അത് നിങ്ങൾ തീരുമാനിക്കണ്ട. കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ, കേട്ടില്ലേ? അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കൈയടിക്കുന്നവരുമല്ല അവര്, അത് മനസ്സിലായിക്കോ. നിങ്ങളത് ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി. ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ, ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ എന്തോ കുറേ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്ന് ധരിക്കല്ലേ? ആ വ്യാമോഹമൊന്നും വേണ്ട കേട്ടോ. ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നറിയോ? ഞാൻ വീണ്ടും അതിൻ്റെ കഥകളിലേക്ക് പോകണോ? അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന ഒരു കൂട്ടറല്ല ഞങ്ങൾ. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയുക, അതാണ് പ്രശ്നം. ഇവിടെ ബഹുമാനപ്പെട്ട വിൻസെന്റ് പറയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്.